മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭ്രമയുഗം. നാളെ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. പുതിയ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലെത്തുന്ന മലയാള ചിത്രം എന്ന പ്രത്യേകത ഭ്രമയുഗത്തിനുണ്ട്. ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ പോസ്റ്ററും ട്രെയിലറുമെല്ലാം വലിയ ചർച്ചയായിരുന്നു. മമ്മൂട്ടിയോടൊപ്പം അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമൽദാലെസ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നത്. നൈറ്റ്ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രനും എസ് ശശികാന്തും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം നൈറ്റ്ഷിഫ്റ്റ് സ്റ്റുഡിയോസിക്കൊപ്പം YNOT സ്റ്റുഡിയോയും ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. സമീപകാലത്ത് മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്ത ചിത്രങ്ങളെല്ലാം തികച്ചും പരീക്ഷണാത്മകവും ഏറെ വ്യത്യസ്തവുമായിരുന്നു. പ്രധാനമായും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച സിനിമകൾ. ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഭ്രമയുഗം. അതേസമയം കുഞ്ചമൺ പോറ്റി എന്ന പേര് കോട്ടയത്തെ പഞ്ചമൺ ഇല്ലക്കാർ കൊടുത്ത പരാതിയെ തുടർന്ന് നിർമ്മാതാക്കൾ മാറ്റിയിരുന്നു. കൊടുമൺ പോറ്റി എന്നാണ് കഥാപാത്രത്തിന്റെ പുതിയ പേര്. കൊടുമൺ പോറ്റി എന്ന പേര് ഉപയോഗിക്കാൻ അനുമതി നൽകിയതായി CBFC കോടതിയെ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ഹർജി തീർപ്പാക്കിയത്. കുടുംബസമ്മതമില്ലാതെയാണ് ഇല്ലപ്പേരും കഥാപാത്രത്തിന്റെ പേരും അണിയറ പ്രവർത്തകർ തീരുമാനിച്ചതെന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞത്. ദുർമന്ത്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ റിലീസ് ചെയ്താൽ കുടുംബത്തിന്റെ സൽപ്പേര് ബാധിക്കും, അതിനാൽ സർട്ടിഫിക്കേഷൻ റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഹർജിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേന്ദ്ര സർക്കാരിന്റെ അടക്കം വിശദീകരണം തേടിയിരുന്നു. സിനിമയിലെ പ്രധാന കഥാപാത്രമായ കുഞ്ചുമൺ പോറ്റി ദുർമന്ത്രവാദമടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് തങ്ങളുടെ കുടുംബത്തിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നത് ാണെന്ന് ഹർജിക്കാരന്റെ വാദം. കൊട്ടാരത്തിൽ ശംഖുണിയുടെ ഐതിഹ്യമാലയായ കുഞ്ചമൺ ഇല്ലക്കാരെ കുറിച്ച് പറയുന്നത് പരമ്പരാഗത മന്ത്രവാദം ഇല്ലാത്തവർ എന്നാണ്. എന്നാൽ ഭ്രമയുഗത്തിന്റേതായി പുറത്തു വന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള കുഞ്ചമൺകാരുടെ തന്നെ കഥയെന്നാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രമായ കുഞ്ചമൺ പോറ്റി ദുർമന്ത്രവാദം ചെയ്യുന്ന ആളാണ്. ഇത് തങ്ങളുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുമെന്നും ഹർജിക്കാരൻ വാദിച്ചു. അതേസമയം ഇത് കുഞ്ചമൺ പോറ്റിയുടെ കഥയല്ലെന്ന് സംവിധായകൻ രാഹുൽ സദാശിവൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കുഞ്ചമൺ പോറ്റിയുടെ പേരിൽ ചർച്ചകൾ ചൂടുപിടിച്ചതോടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ഭ്രമയുഗം പൂർണ്ണമായും ഫിക്ഷണൽ സ്റ്റോറിയാണ്, വേറെ ഒന്നും അഡ്രസ് ചെയ്യുന്നില്ല. ഇത് കുഞ്ചമൺ പോറ്റിയുടെ കഥയല്ല. 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ്. ചെറുതായിട്ട് ഒരു ഹൊറർ എലമെന്റ് ഉണ്ട്, പക്ഷേ ഇതൊരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാം എന്നായിരുന്നു രാഹുൽ സദാശിവൻ പറഞ്ഞത്. അതേസമയം റിലീസിന് ഒരു ദിവസം ബാക്കി നിൽക്കെ അണിയറ പ്രവർത്തകർ പുതിയ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ്. മമ്മൂട്ടിയും അമാൻഡ ലീസും മുഖാമുഖം നിൽക്കുന്നതാണ് പുതിയ പോസ്റ്റർ. ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തു വന്നിട്ടുള്ള പോസ്റ്ററുകളിൽ ഹൊറർ ഷെയ്ഡുള്ള പോസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ വന്ന പോസ്റ്റർ സ്വല്പം റൊമാൻറ്റിക് ഷെയ്ഡുള്ള ഒന്നാണ്. വേഷപ്പകർച്ച കൊണ്ടും വൈകാരിക ഭാവങ്ങൾ കൊണ്ടും എന്നും മലയാളികളെ അമ്പരിപ്പിച്ച നടൻ മമ്മൂട്ടി ഈ സിനിമയിലും പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്ന് ഈ പോസ്റ്റർ അടിവരയിടുന്നു. എന്നാൽ ഭ്രമയുഗം എന്ന സിനിമ കാണാൻ ശൂന്യമായ മനസ്സോടെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തണമെന്ന് മമ്മൂട്ടി പറഞ്ഞു. മുൻവിധികളോടെ വന്നു കണ്ടാൽ അത് ആസ്വാദനത്തെ ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നമ്മൾ വർണ്ണങ്ങളിൽ കാണുന്ന പല കാഴ്ചകളും കറുപ്പിലും വെളുപ്പിലും കാണിക്കുന്ന സിനിമയാണിത്. 18th നൂറ്റാണ്ടിലെ അവസാനം നടക്കുന്ന കഥയാണ്. ഈ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യയിലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ സമയമാണ്. ആ സമയത്തിനൊക്കെ ഈ സിനിമയിൽ പ്രാധാന്യമുണ്ട്. അതിനു മുമ്പൊന്നും ഈ സിനിമയെക്കുറിച്ചൊന്നും ആലോചിക്കരുത്, തീരുമാനിക്കരുത്, ഉറപ്പിക്കരുത്, മമ്മൂട്ടി കൂട്ടിച്ചേർത്തു.